എന്റെ ഒരു പൂ പോയി. പൂവുകളൊക്കെ ഇവിടെ ഇഷ്ടത്തിനുണ്ട്. അയ്യോയ്യോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് കാണുമ്പോൾ ഒരു രാജാവിന്റെ ലുക്ക് ഉണ്ട് വിചാരിക്കുന്നു. അപ്പത്തേക്ക് നമ്മുടെ നൊസ്റ്റാൾജിയ ഉണ്ടോ? നമ്മള് പണ്ടൊക്കെ ഇത് വെച്ചിട്ടായിരുന്നു കളിക്കും, സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതേമാതിരി ഉണ്ടാക്കിയിട്ട്. പിന്നെ പാമ്പ്, വാച്ച് അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ അത് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ശരിയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ കുറെ ഇലകളും സംഭവങ്ങളൊക്കെ ഇരിക്കേണ്ടത് എന്താന്നുള്ളത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുക. അത് നമ്മുടെ ഈ സംഭവം കണ്ടോ, ഇതാണ് മെയിൻ ആയിട്ട്. ഇതാണ് പൊളി സാധനം, ഇത് വേറെ ലെവലായിട്ടോ. ഇത് നമ്മള് ഇതിങ്ങനെ വെച്ചുകൊടുക്കുന്നതാണ്, ഇതങ്ങനെ അടിപൊളിയുണ്ട്. പിന്നെ നമ്മുടെ മുന്നിൽ ലിപ്സ്റ്റിക്കും ഉണ്ട്, പിന്നെ കൺമഷി ഉണ്ട്, പിന്നെ ഇതും കൊണ്ടൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ട് ചെടിയും കൊണ്ട്. അപ്പോ ഇതൊക്കെ എന്തിനാന്നുള്ളതാവും നിങ്ങളിപ്പോ വിചാരിക്കണത്. വേറെ ഒന്നിനല്ല, നമ്മൾ ഇന്ന് നമ്മളെ തന്നെ കാട്ടുവാസികളാക്കാൻ പോവാണ് ഫ്രണ്ട്സ്. വേറെ ഒന്നല്ല, നമ്മളെ അമ്മ നമ്മളുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിപ്പം ഞങ്ങളുടെ സെൽഫായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കും. അപ്പൊ അതിനുള്ള ആൻസർ ഇപ്പൊ അമ്മു പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അമ്മുവിന് വെച്ചു, അല്ല പറയാതിരിക്കുകയാണെങ്കിൽ. അമ്മുവിന് അറിയാത്ത ചോദ്യങ്ങളാവുമെന്ന് വിചാരിക്കണു. ആ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് പറയില്ലെങ്കിൽ അമ്മു എന്തെങ്കിലും എടുത്തിട്ട് ഇന്റെ മേത്ത് വെച്ചുതരും. എനിക്ക് ഞാൻ അമ്മു പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അമ്മുവിനും വിചാരിച്ചു കൊടുക്കില്ല. അവസാനമാണ് വീഡിയോയുടെ എൻഡിങ്ങിലാണ് അടിപൊളി സീന്. രണ്ടിൽ ആരെങ്കിലും ഒരാൾ അടിപൊളി ക്ലിയർ കാട്ടുവാസികളുടെ ഒരു ലുക്ക് കിട്ടും ഫ്രണ്ട്സ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കാട്ടുവാസി ചലഞ്ചിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് അമ്മുവിനോടാണ്. അപ്പൊ അമ്മ ചോദിക്കോ? അപ്പൊ അമ്മ ചോദിച്ചോ? അമ്മുവിന്റെ മേത്ത് കൺമഷീൻ കൊണ്ടൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ടായി. ആ ചോദിച്ചോ. അപ്പുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? അമ്മു പെട്ടു 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 പെട്ടെന്ന് പറയണം, ഇതിന് ടൈം ഇല്ല. പെട്ടെന്ന് പറയാം, വേണമെങ്കിൽ ഞാൻ അഞ്ച് സെക്കൻഡ് എണ്ണം. അതൊന്നും പറ്റില്ല. ഒന്ന് രണ്ട് പതിനാല് നാല് അഞ്ച് അഞ്ച്. ഇല്ലട്ടോ ഇല്ലട്ടോ, സംഭവം ഇത്രയായിട്ട് എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കഷ്ടമാണ്. വേണമെങ്കിൽ ഞാൻ ആൻസർ പറയാം. 14/8/2006. അമ്മ 14 മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ആഗസ്റ്റ് 15 തലേ ദിവസം ആണ് ഇതായത്. ഫസ്റ്റ് നമ്മളിപ്പോ എന്താ പെടുക്ക? അമ്മോനെ ആദ്യം നമുക്ക് മാലയിട്ട് സൽക്കരിക്കാം. ആ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ മാല. പൂമാല, പൂമാല ഇട്ട. വാ സൂപ്പർ. അത് പടച്ചിണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഉത്തരം പറയുന്നതാണ് എന്റെ നിഗമനം. അപ്പൊ ചോദിച്ചോ. അടുത്ത ചോദ്യം, അമ്മുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? അമ്മുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനൊന്നും കാണിച്ചു തന്നില്ലേ? ഇടിക്കറിയാടി. 2 എന്താ എന്ത് കച്ചറി? അറിയില്ല. പറഞ്ഞോടുക്ക്, അപ്പൊ അമ്മ പറഞ്ഞോടുക്ക്. എന്താ ഫ്രണ്ട്സ് ഇത്? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എനിക്ക് ഇതിൽ ഏതാണ് എന്നുള്ളത് ഇപ്പൊ അമ്മു തീരുമാനിച്ചിട്ടാണ്. അമ്മു അവരെ മാലിട്ട് സ്വീകരിക്കുന്നേ. അമ്മു ഇന്നും മാലിട്ടിട്ട് മാറ്റി ചെയ്യാണ്ടല്ലോ. വാ ഇഷ്ടപ്പെട്ട ആക്ടർ എനിക്കോ? അല്ല അപ്പുവിനോ? അപ്പുവിനാണെങ്കി വിജയ് ആണ്. അതാണ് ശരിയാണ്. അപ്പൊ അമ്മൂന് പണിഷ്മെന്റ്. അടുത്ത ചോദ്യം, അമ്മ നേരത്തെ ചോദിച്ച കൊച്ചി എന്നോട് ചോദിച്ചാലും ഞാനും വിജയിന്നെയാണ്. അടുത്ത ചോദ്യം അപ്പുനോടാണ്. ആ ചോദിക്ക്, നമ്മുടെ വണ്ടിയുടെ നമ്പർ പറഞ്ഞു ഞാൻ അഞ്ചു വരെ എണ്ണി. അതെന്താ എന്ത് കച്ചറിയുമോ? ഞാൻ അഞ്ചു വരെ എണ്ണി എന്നിട്ടാ നീ പറഞ്ഞൊന്നും പറ്റില്ല. ഓ ഫ്രണ്ട്സ്, എന്താ ഇവള് ഭയങ്കര ഫാസിലാണ് കേട്ടോ. ഇവള് ശരിക്കും കച്ചറ കളിക്കുന്നുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം ഇവിളിക്കല്ലേ കുറച്ച്. അപ്പൊ ഞാനും കാണിച്ചു കഴിഞ്ഞാൽ 1-5 മാത്രമേ ഉള്ളൂ.
കൺമഷി കൺമഷി കൺമഷിക്ക് പണി വന്നു മോനെ. തീരെ ഇഷ്ടമില്ലാത്ത സാധനം കൺമഷി. ഓഫ് അമ്മു ആ കൺമഷി കഴിയില്ല കേട്ടോ, എനിക്ക് വേണമെങ്കിൽ അന്റെ മുഖത്തും തേക്കുക. ഞാൻ കൺമഷി എഴുതാറില്ല. അയ്യോ കൺമഷി, അയ്യോ ഫ്രണ്ട്സ്, അയ്യോ അയ്യോ അയ്യോ. ശരി, നമ്മള് മറ്റേ നമ്മള് പട്ടാളക്കാരൊക്കെ ബോർഡർ കടന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴുള്ള അതേമാതിരി ലുക്ക് ഫ്രണ്ട്സ്. അയ്യോ അയ്യോ എടി അതിടി അമ്മോ അതിടി അമ്മോ അതിടി എടിക്കും അവസാനം വരുവിട്രി, എടിക്കും അവസാനം വരുടി നാറി എടി വിടറി. അയ്യോ നോക്കി എന്തടി അടുത്തതായിട്ട് അമ്മുവിനോട് അമ്മുവിനോട് ചോദിക്കമ്മേ. അമ്മുവിന് നല്ലൊരു ചോദ്യം വരുട്ടോ. നമ്മള് ചാനല് തുടങ്ങിയത് എപ്പോഴാണ്? തുടങ്ങിയിട്ടുള്ള മാസം വർഷം രണ്ട് മാസം നാല് അഞ്ച് അമ്മുവിന് പണി വന്ന അവറാച്ചാ ചെയ്തതന്നെ വീണ്ടും ചെയ്യാൻ പറ്റുമോ? നിക്കമ്മോ എന്തിനെ പേടിക്കണ്. ആ നിക്ക് നിക്ക് നിക്കടി നിക്ക. ഞാൻ എന്റെ മുഖത്തുനിന്ന് ഒരു കുത്തമ്മിനാറ് പണിയോ. അമ്മക്ക് ബോറായിട്ടാണ് ഇട്ടെങ്കിൽ ഞാൻ അവൾക്ക് നല്ല ചേല് ഡിസൈൻ ആയിട്ടാ ഞാൻ മിനിറ്റ്. എന്തൊരു സന്തോഷം, അമ്മുനാണോ പൂച്ചക്കുട്ടികളെ പോലെ ഇല്ലേ? അത് നമുക്ക് തലേ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്നോടാണ്. അപ്പൊ അമ്മ ചോദിക്കി, കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കി. അടുത്ത റൗണ്ടില് നമുക്ക് അമ്മുവിന്റെ മുഖത്ത് ലിപ്സ്റ്റിക് ഫ്രണ്ട്സ് തേക്കാൻ പോണത്. നമ്മള് ഏത് വർഷാണ് അപ്പൂനെ സ്കൂളിൽ ചേർ? ആർക്കുള്ള ചോദ്യം അടുത്തത്? നിന്റെ അടുത്തല്ലേ അയ്യോ സ്കൂളിൽ ചേർത്തിയ വർഷം. ആ ശരി, അപ്പൂനായാലും അപ്പൂന അപ്പൂനെ സ്കൂളിൽ ചേർത്തിയ വർഷം പറ. ചുണ്ട് കൂട്ടി പിടിച്ചോ, അല്ലെങ്കിൽ അവള് പല്ലിലൊക്കെ തേക്കും. അയ്യവ എന്ത് സൂപ്പർ ആയിട്ടുണ്ട്. റോഡ് കൂടെ ആളുകള് കാണുന്നു. എവിടെ പിടിച്ച് തേമ്പല്ലടി മെല്ലത്തിടി എടി എന്തടിത്. ജോക്കർ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ ചോദ്യം നോക്കട്ടെ. അയ്യോ എന്റെ ഫ്രണ്ട്സ്, ചുണ്ട് ആരോ വന്ന് ചപ്പിയ മാതിരി ഉണ്ട്. അടുത്ത ചോദ്യം അടിപൊളി ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം അമ്മുനാടല്ലേ. അച്ഛന്റെയും അമ്മയുടെയും കല്യാണം നടന്ന വർഷം. വർഷോ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കല്യാണം നടന്ന വെഡിങ് ആനിവേഴ്സറി. പെട്ടു 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 അമ്മു പെട്ടു പെട്ടു അമ്മു പെട്ടു. എടി ആൽബം കിടക്കേ നോക്കാറില്ലേ, അപ്പൊ അതൊക്കെ മറന്നോ? പെട്ടു പെട്ടു ആൽബത്തിന്റെ ഫസ്റ്റ് തന്നെ ഡേറ്റ് ഒക്കെ എഴുതിച്ചിട്ടുണ്ട്. ടൈം കൊടുക്കല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ പോയി പണിയാക്കി കൊഞ്ഞി. സൂപ്പർ, ശരിക്കും ഒരു കാട്ടുവാസി അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ അതിലുണ്ട്. നല്ല രസമുണ്ട്. അപ്പൊ ഏത് വർഷമാണ് സ്കൂളിൽ ചേർന്നത് ആൻസർ കിട്ടിയില്ലല്ലോ. 2010 കേട്ടോ.
അടുത്തത് അടുത്തത് അമ്മൂനുള്ള ചോദ്യമാണ്. അത് ശരിയല്ലേ? എന്നാ എന്നോട് ചോദിക്കി, സിമ്പിൾ ആയിട്ടുള്ളത് ചോദിക്കട്ടോ. ഒരുപാട് ഇതായിക്കാനൊക്കെ ഇഞ്ഞി വെയ്യഞ്ഞി മോത്തോ അപ്പൂന്റെ ആദ്യത്തെ ക്ലാസ് ടീച്ചർ അതുപോലെ നല്ല ഓർമ്മ ഉണ്ട് ടീച്ചറിനെ. ശരിക്കും ആ മിസ് ചെയ്യുന്നുണ്ട്, നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചർ വീഡിയോ കാണാണെങ്കിൽ ഐ ലവ് യു. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്തത് അമ്മുനെ പഠിപ്പിച്ച ക്ലാസ് വിജയലക്ഷ്മി ടീച്ചറും പിന്നെ പുഷ്പ ടീച്ചറും, രണ്ട് ടീച്ചർമാരാണ് എന്നെ പഠിപ്പിച്ചത്. ചെമ്പരത്തി കുത്തി കൊടുക്കണം, പഠിപ്പിച്ചവരെ മറക്കരുത്. ശരിയാണ്, ശരിയാണ്. അധികം അതൊന്നും ചോദിക്കാനൊന്നുമില്ല. പിന്നെ വേറെ വേറൊരു ടഫായിട്ടുള്ള ചോദ്യം അപ്പുവിനോടാണ്. കെ എസ് സി ബിയുടെ ഫുൾ ഫോം? ഓ, 1 2 3 4 5 കെ എസ് സി ബിയുടെ ഫുൾ ഫോം എന്നറിയില്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ? ബോർഡറാണ്. ബോർഡ്, ആ ബോർഡ്, ബോർഡാണോ? ഇത് അറിയില്ലെങ്കിൽ കേരള എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അപ്പത്തിനും സമയം കിട്ടാത്തോണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ പറഞ്ഞായിരുന്നു. ഐ ഇന്നെങ്ങനെ ഇപ്പോഴത്തെ പുതിയൊരു സോങ് ഇല്ലേ, കുക്കു കുക്കു, അത് ചേർന്ന നല്ല രസമുള്ള തന്നെ കാണാൻ അടിപൊളി. അപ്പോ ഇപ്പൊ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞോ? അത് കൊഴപ്പില്ല അമ്മ, ആ രണ്ട് കമ്പലും കൂടെ എടുത്തു വെച്ചോ. ഒരു ഭംഗിക്ക് എന്തായാലും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ മാതിരി ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം. മൊത്തത്തില് രണ്ട് പൂവ് അമ്മൂന് കൊടുത്തു. ആ വെച്ചോ ചെവിയില്. ആ സൂപ്പർ. ാണ് ശരിക്ക് കുതിരവട്ടം പപ്പുന്റെ ഒരു ലുക്കായത്. അയ്യോ പൊളി പൊളി. അപ്പോ പൊളി അമ്മൂന്റെ ഒരു പൂ പോയി. പൂവുകളൊക്കെ ഇവിടെ ഇഷ്ടത്തിനുണ്ട്. ഭയങ്കരം തന്നെട്ടോ, അടിപൊളി അടിപൊളിയുണ്ട് ഫ്രണ്ട്സ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞങ്ങളുടെ ഈ ഗെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ആ ബെല്ലിലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാ. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതുപോലുള്ള കോഞ്ഞാട്ടമായിട്ടുള്ള രൂപങ്ങളുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.